ഉഷ്ണതരംഗത്തിന്റെ പശ്ചാത്തലത്തിൽ വോട്ടെടുപ്പ് ഷെഡ്യൂൾ മാറ്റില്ലെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. മുൻ നിശ്ചയിച്ച തീയതികളിൽ തന്നെ വോട്ടെടുപ്പ് നടത്തും. ബൂത്തുകളിൽ കൂടുതൽ സൗകര്യങ്ങൾ ഒരുക്കുന്നത് വിലയിരുത്തും. പ്രശാന്ത് രവിശം വിശദാംശങ്ങളുമായി ദില്ലിയിൽ നിന്ന് ചേരുന്നുണ്ട്. പ്രശാന്ത്, താപനില കുറഞ്ഞ സംസ്ഥാനങ്ങളിൽ പോളിംഗ് കുറഞ്ഞിട്ടുണ്ട്, താപനില കൂടിയ ചില സംസ്ഥാനങ്ങളിൽ പോളിംഗ് കൂടിയിട്ടുമുണ്ട്. 4 സംസ്ഥാനങ്ങളിൽ ഉഷ്ണതരംഗം മുന്നറിയിപ്പ് ഉള്ളതുകൊണ്ട് തെരഞ്ഞെടുപ്പ് പ്രക്രിയയെ ഒരു തരത്തിലും ബാധിക്കില്ല എന്ന് ഉറപ്പായോ? സുരേഷ്, ഗുഡ് മോർണിംഗ്. എന്തായാലും നമുക്കറിയാം, ഇപ്പോൾ വലിയ ചൂട് ഉത്തരേന്ത്യയിലും പല സ്ഥലങ്ങളിലും ഇപ്പോൾ അനുഭവിക്കുകയാണ് ജനങ്ങൾ. ഇപ്പോൾ പല സംസ്ഥാനങ്ങളിലും വോട്ടെടുപ്പ് തുടരുമ്പോഴാണ് ഈ ഉഷ്ണതരംഗത്തിനുള്ള മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. പ്രത്യേകിച്ച് പശ്ചിമബംഗാളിലും ജാർഖണ്ഡിലുമൊക്കെ സാധാരണയുള്ളതിനേക്കാൾ കൂടുതൽ താപനില പല സ്ഥലങ്ങളിലും ഉണ്ട് എന്നാണ് ഇപ്പോൾ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം ചൂണ്ടിക്കാട്ടുന്നത്. ദില്ലിയിലൊക്കെ ഇപ്പോഴും സ്കൂളുകളൊക്കെ പ്രവർത്തിക്കുകയാണ്. പക്ഷേ അപ്പോഴും ഇനി മെയ് പകുതിക്ക് ശേഷമാണ് സാധാരണ പോലെ സ്കൂളുകൾ അടയ്ക്കാൻ നിശ്ചയിച്ചിരിക്കുന്നത്. അതിനു മുമ്പ് ഇത് അടയ്ക്കേണ്ടതുണ്ടോ എന്നും ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പിന്നീട് ആലോചിക്കും. ഉഷ്ണതരംഗം എങ്ങനെ മുന്നോട്ട് പോകും എന്നത് നോക്കിയായിരിക്കും ഇക്കാര്യത്തിലെ തീരുമാനം എന്നാണ് അധികൃതർ ചൂണ്ടിക്കാട്ടുന്നത്. പക്ഷേ വോട്ടെടുപ്പ് നമുക്കറിയാം, ഇന്നിപ്പോൾ മെയ് 1 ആണ്. ജൂൺ 1 വരെ വോട്ടെടുപ്പ് തുടരുകയാണ്. ജൂൺ 1 ശേഷം 4 ആയിരിക്കും വോട്ടെണ്ണൽ നടക്കുക. എന്തായാലും പല സംസ്ഥാനങ്ങളിലും, പ്രത്യേകിച്ച് പശ്ചിമബംഗാളിലും ജാർഖണ്ഡിലുമൊക്കെ വോട്ടെടുപ്പ് തുടരുമ്പോൾ അവിടെയെല്ലാം തന്നെ പല നഗരങ്ങളിലും അതുപോലെ ഗ്രാമപ്രദേശങ്ങളിലുമൊക്കെ കഴിഞ്ഞ പ്രാവശ്യത്തെക്കാൾ 10 ഡിഗ്രി വരെ ചൂട് കൂടാനുള്ള സാധ്യതയുണ്ട് എന്നൊക്കെയുള്ള മുന്നറിയിപ്പ് വരുന്നുണ്ട്. ആ ഒരു പശ്ചാത്തലത്തിൽ ഒരു വിലയിരുത്തൽ നേരത്തെ കമ്മീഷൻ നടത്തിയിരുന്നു. ഇനി ഒരു യോഗം കൂടി വിളിച്ചു ചേർക്കുമെന്നുള്ള സൂചനയാണ് കമ്മീഷൻ ഇപ്പോൾ നൽകുന്നത്. അതിനുശേഷം ഈ ഉഷ്ണതരംഗം എങ്ങനെ വോട്ടെടുപ്പിനെ ബാധിക്കും, അതിനുള്ള ഒരുക്കങ്ങൾ എങ്ങനെ വേണം എന്നുള്ള കാര്യം കമ്മീഷൻ ഒരിക്കൽ കൂടി ഒരു വാർത്താക്കുറിപ്പിലൂടെ അറിയിക്കുമെന്ന് ഉദ്യോഗസ്ഥർ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. പക്ഷേ ഒരിടത്തും വോട്ടെടുപ്പ് മാറ്റിവെക്കേണ്ടതില്ല എന്ന സൂചനയാണ് ഇപ്പോൾ കമ്മീഷൻ വ്യക്തമാക്കുന്നത്. മുൻ നിശ്ചയിച്ച ഷെഡ്യൂൾ പ്രകാരം തന്നെ ഇക്കാര്യം മുന്നോട്ട് പോകും. പക്ഷേ പോളിംഗ് ബൂത്തുകളിൽ വോട്ടർമാർക്ക് കൂടുതൽ സൗകര്യങ്ങൾ നൽകാനുള്ള സാധ്യതയാണ് ഉള്ളത്. അതിനുള്ള സൗകര്യങ്ങൾ ഒരുക്കുന്ന കാര്യം ഈ യോഗം വിലയിരുത്തുമെന്ന് കമ്മീഷൻ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്നാലും ഇന്നലെയാണ് കമ്മീഷൻ എല്ലാ കണക്കുകളും പുറത്തുവിട്ടത്. ആദ്യഘട്ടത്തിലും രണ്ടാം ഘട്ടത്തിലും എത്രയായിരുന്നു പോളിംഗ് ശതമാനം എന്നത് സംബന്ധിച്ചുള്ള കണക്കുകൾ ഇന്നലെയാണ് കമ്മീഷൻ വ്യക്തമായി നൽകിയത്. 2 ഘട്ടങ്ങളിലും 3% വ്യത്യാസമാണ് ഇപ്പോൾ കാണുന്നത്. പോസ്റ്റൽ ബാലറ്റ് കൂടി വരുമ്പോൾ ചെറിയ ഒരു ഉയർച്ച കൂടി ഇതിലുണ്ടാകും എന്ന് കമ്മീഷൻ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. ഏറ്റവും കുറഞ്ഞ 7 മണ്ഡലങ്ങളുടെ കാര്യം എടുക്കുമ്പോൾ അതിൽ 15 ഉണ്ട് എന്നാണ് ഇപ്പോൾ കമ്മീഷന്റെ കണക്കുകൾ പരിശോധിക്കുമ്പോൾ വ്യക്തമാകുന്നത്. പക്ഷേ എന്തായാലും ഉഷ്ണതരംഗം കാരണം വോട്ടെടുപ്പിന്റെ ഷെഡ്യൂൾ മാറ്റില്ല എന്ന് തന്നെയാണ് കമ്മീഷൻ വൃത്തങ്ങൾ.